പണം കൊണ്ട് വാങ്ങാൻ കഴിയാത്തൊരു സാധനം എന്ന് നിങ്ങൾ സ്വന്തമാക്കുന്നുവോ അന്ന് മാത്രമേ നിങ്ങൾ ശരിക്കും പണക്കാരനാവുന്നുള്ളൂ. നമസ്കാരം. നമ്മൾ ആരും 100% പുണ്യാളന്മാരൊന്നല്ല. നന്മയുടെയും തിന്മയുടെയും അളവ് പോലെ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടായേക്കാം. പക്ഷേ നമ്മളെല്ലാവരും ആത്യന്തികമായി ആഗ്രഹിക്കുന്ന എന്താണ്? അത് പണം തന്നെയാണ്. ചിലർ ഭംഗി വാക്കൊക്കെ പറയുമെങ്കിലും പണം കിട്ടിയാൽ ആർക്കെങ്കിലും പുളിക്കുമോ? പണം സമ്പാദിക്കുകയാണ് നമ്മുടെ ഒക്കെ ലക്ഷ്യം. സമ്പാദിക്കുന്ന രീതിയിൽ, അതിൻ്റെ അളവിൽ മാറ്റങ്ങൾ ഉണ്ടായേക്കാം. ആത്യന്തികമായി നമ്മുടെ ഉന്നം അത് പണം തന്നെയാണ്. ഈ പണത്തെക്കുറിച്ചുള്ള ചില പഴഞ്ചൊല്ലുകളാണ് ഞാനിവിടെ ഇപ്പോൾ ഷെയർ ചെയ്യുന്നത്. പണമില്ലാത്തവൻ പിണം, പണത്തിനു മീതെ പരുന്തും പറക്കില്ല. ജീവിതത്തിൽ പലപ്പോഴും ഇതുപയോഗിക്കാൻ നിരവധി അവസരങ്ങളുണ്ടാകും, അല്ലെങ്കിൽ അവസരങ്ങൾ നമ്മൾ ഉണ്ടാക്കും. ശരിക്കും പണവും ഗുണവും തമ്മിൽ ശരിക്കും ഓപ്പോസിറ്റാണ്. പണത്തിൻ്റെ നേരെ വിപരീത പദമാണ് ഗുണം. പണമുള്ളവന് ഗുണമില്ല, ഗുണമുള്ളവനോ പണവുമില്ല. പണമുള്ളവന് പട്ടുപെത്ത, ഗുണമുള്ളവന് കീറപ്പായ. ഇതാണ് സമൂഹം നൽകുന്നത്. പക്ഷേ ചിലപ്പോൾ പണത്തിന് പണം തന്നെ വേണം. ആ സമയത്ത് ഗുണം കൊണ്ട് ഒരു ഗുണവും ഉണ്ടാവില്ല. പണമെന്ന് കേട്ടാൽ പിണവും വാ പൊളിക്കും. അതാണ് സത്യം, അതാണ് നടക്കുന്നത്. ആവാം സ്നേഹിക്കാം പണത്തിനെ, ജീവിക്കാൻ വേണ്ടി പണത്തെ സ്നേഹിക്കാം, സ്നേഹബന്ധങ്ങളിൽ നിലനിൽക്കാൻ വേണ്ടി പണത്തെ സ്നേഹിക്കാം. പക്ഷേ നടക്കുന്നതോ? പണത്തിന് വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത്, പണത്തിന് വേണ്ടിയാണ് സ്നേഹിക്കുന്നത്. അതാണ് കുഴപ്പം, അതാണ് സംഭവിക്കുന്നത്. അത് നമുക്ക് മാറ്റണം. പണമുണ്ടെങ്കിലേ തമ്പിക്ക് അണ്ണനുള്ളൂ എന്ന അവസ്ഥ നമ്മുടെ കുടുംബങ്ങളിൽ, അത് മാറണം. പണത്തെക്കുറിച്ച് എവിടെയോ വായിച്ച ഒരു കോട്ട്, ഒരു മഹത് വചനം കൂടി ഞാനിവിടെ സൂചിപ്പിക്കുന്നു. പണം കൊണ്ട് വാങ്ങാൻ കഴിയാത്ത ഒരു സാധനം എന്ന് നിങ്ങൾ സ്വന്തമാക്കുന്നുവോ അപ്പോൾ മാത്രമേ നിങ്ങൾ ശരിക്കും ധനവാനാവുന്നുള്ളൂ. അതായത് പണം കൊണ്ട് വാങ്ങാൻ കഴിയാത്തൊരു സാധനം എന്ന് നിങ്ങൾ സ്വന്തമാക്കുന്നുവോ അന്ന് മാത്രമേ നിങ്ങൾ ശരിക്കും പണക്കാരനാവുന്നുള്ളൂ. നന്ദി.